ഈ മദ്രസ പീഡനം എന്ന് പറയുന്ന ഒരു വിഷയം അത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇതുവരെ ശ്രമിക്കാത്തൊരു വിഷയമാണ് ഇത് സംബന്ധിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ക്ലബ് ഹൗസിൽ ചർച്ച നടത്തി അതിൽ ഒരുപാട് നേരം നിന്നൊരു ചർച്ച ഒരുപാട് ആളുകൾ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചത് നിങ്ങൾക്കറിയാം അതിപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് ആ വീഡിയോ ക്ലബ് ഹൗസിൽ കിടക്കുന്നുണ്ട് മദ്രസ കാല പീഡന അനുഭവങ്ങൾ എന്ന് തന്നെയാണ് അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് പോയി കേൾക്കാം അവിടെ നമ്മൾ പറഞ്ഞത് ഒരു തുടക്കമായിരുന്നു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ഒരു വർഷത്തെ കണക്ക് അത് ഒരു വർഷം മുഴുവൻ ഇരുന്ന് ഞാൻ ഓരോ മാസവും റിപ്പോർട്ട് ചെയ്തു അത് കണക്കെടുത്തു അങ്ങനെ അതിൻ്റെ പേരിൽ അവസാനം ഒരു വാർഷിക റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കി അത് അവതരിപ്പിക്കുകയും ചെയ്തു എന്തായാലും അന്ന് നമ്മൾ പറഞ്ഞ ആ സമയങ്ങളിലെല്ലാം വീണ്ടും ഓരോരോ കേസുകളായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഒക്കെ കഴിഞ്ഞിരുന്നപ്പോൾ ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു നല്ലൊരു കാര്യമെന്ന് പറഞ്ഞാൽ കുറെയെങ്കിലും പൊതുജനങ്ങൾ ഇതിനകത്ത് ഒരു അവരുടെ ഒരു ശ്രദ്ധ വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഒന്നത് രണ്ട് കുട്ടികൾ കുറേയും കൂടിയും ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളായിട്ട് പൊതുവേ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ നടക്കുന്ന സെക്സ് എഡ്യൂക്കേഷനും സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കാര്യങ്ങൾ കുറേ കൂടി മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഉസ്താദ്മാർ ചെയ്യുന്ന കൈക്രിയകളൊക്കെ ഇന്നിപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് പിന്നെ നമ്മളുടെ അസ്മിയയുടെ വിഷയം അത് നമുക്കറിയാം അതും നമ്മളിവിടെ ചർച്ചയാക്കിയ സമയത്ത് നമ്മൾ ഈ മദ്രസ പീഡനങ്ങൾ അതിൻ്റെ മൊത്തം കണക്കും ആയിട്ട് ഇതുപോലെ ഒരു ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയതും അതിൻ്റെ കണക്കുകൾ നമ്മളിവിടെ പബ്ലിഷ് ചെയ്തൊക്കെ നിങ്ങൾക്കറിയാം അതിൽ നമ്മൾ പറഞ്ഞൊരു ഒരു വാചകം തന്നെയുണ്ട് മദ്രസകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിക മത പാഠശാലകൾ എന്ന് പറയുന്നത് അത് സത്യത്തിൽ ഒരു പുരുഷ വേശ്യാലയം തന്നെയാണ് അതിൽ പറയാനറക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട് അതായത് കുട്ടികൾ ആൺകുട്ടികൾ സ്ഥിരമായിട്ട് ഇതുപോലെ മറ്റുള്ള ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ചെയിൻ പോലെ നിലനിൽക്കുന്ന സംവിധാനങ്ങളാണ് പല ഇതുപോലുള്ള സ്ഥാപനങ്ങളിലും ഉള്ളത് എന്ന് പറയുന്നത് നമുക്ക് കാണാം ഇത് തുറന്നു പറഞ്ഞ പല ആളുകളെയും മദ്രസ ആയിട്ടുള്ള ആളുകൾ പോലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അവരെയൊക്കെ എങ്ങനെയാണ് ഈ കാക്കാൻ സമൂഹം അവിടെ ഒറ്റപ്പെടുത്തിയതെന്ന് അവരെ ക്രൂശിച്ചത് എന്ന് നമുക്കറിയാം ഇവിടെ നടന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ അവിടെ കിടപ്പുണ്ട് കണക്കുകളൊക്കെ അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പോയി കാണാം എന്തായാലും ഈ വിഷയം ഇന്നിപ്പം ത് ചർച്ചയ്ക്ക് എടുത്തപ്പോൾ ഇത് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് ഒരു മുസ്ലിം സ്ത്രീ വന്ന് പോസ്റ്റ് ഇട്ടത് അതിൽ ഒരു കമന്റ് ഇട്ടത് ഇങ്ങനെയാണ് ഞാനൊരു മുസ്ലിം സ്ത്രീയാണ് നാല് കുട്ടികളുടെ ഉമ്മയാണ് പിഞ്ചുകുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കാമഭ്രാന്ത് തീർക്കുന്ന കാമപെറിയന്മാരുടെ സുരക്ഷിത താവളമായി മാറിയ ഞങ്ങളുടെ എല്ലാ മദ്രസകളും എന്നേക്കുമായി അടച്ചുപൂട്ട പൂട്ടാനുള്ള അന്തിമ ഉത്തരവ് ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്നോ ബഹുമാനപ്പെട്ട കോടതി സുപ്രീം കോടതി അവരുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് പുറപ്പെടുവിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു എന്നേക്കുമായി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ മദ്രസ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചിരിക്കുന്നു വീട്ടിലിരുത്തിയും അടക്കമുള്ള മാതാപിതാക്കൾക്ക് ഖുർആാനും ഹദീസുകളും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമല്ലോ എന്നാണ് ആ ഉമ്മ അവിടെ എഴുതിയിട്ടിരിക്കുന്നത് ഇത് അവിടെ വരുമ്പോഴും അതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റ് എന്താണ് ആ നീ മുസ്ലിം സ്ത്രീ ഫേക്ക് ഫേക്കൈ ഡി ആണ് എന്ന് പറഞ്ഞിട്ടാണ് കാക്കന്മാർ അതിനെ നേരിടുന്നത് എന്തായാലും ഉസ്താദല്ലോ പക്ഷെ കാക്കാമാരാണ് അപ്പോൾ ഈ വിഷയത്തെ മനസ്സിലാക്കുന്ന ഇതിൽ പ്രശ്നം എന്താണ് തിരിച്ചറിയുന്ന ഒരു സാധാരണ മുസ്ലിം സ്ത്രീയുടെ അവസ്ഥ എന്താണ് അവർക്ക് അത് മനസ്സിലാക്കാനേ പാടില്ല അത് മനസ്സിലാക്കിയാൽ അതാണ് തെറ്റ് അല്ലാതെ ഈ വിഷയമല്ല തെറ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ നാട്ടിലെ അവസ്ഥ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള അവസ്ഥ ഇതാണ് അപ്പൊ മതത്തിനകത്തുള്ള സംഗതികൾ മതത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലോ നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെയോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കുന്നത് അതിനൊരു പരോക്ഷമായ സപ്പോർട്ട് അതവിടെ ഉണ്ട് എന്നു തന്നെയാണ് എന്നാലും ഇനി എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ നടക്കുന്നത് എന്നും നമ്മൾ ആലോചിക്കണമല്ലോ പ്രധാനമായിട്ട് രണ്ട് കാര്യമാണ് ഒന്ന് കുട്ടികളെ ഇതുപോലെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിനകത്തൊരു വലിയ സംഭവമല്ല അതൊന്ന് കുളിച്ചാൽ തീരുന്ന പ്രശ്നം ഒന്ന് എടുത്താൽ തീരുന്ന പ്രശ്നമായിട്ടാണ് ഈ മതം പഠിക്കുന്ന വേളകളിൽ ഉസ്താദുമാർ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു ഒരു ഒരു ആയിട്ട് മതം ഒരിക്കലും അവിടെ നിൽക്കുന്നില്ല എന്നതാണ് ഒരു കാരണം രണ്ട് ഇവരുടെ മുന്നിലേക്ക് വരുന്ന ഈ കുട്ടികൾ അവരുടെ മേലേക്ക് അവർക്കൊരു പവർ പൊസിഷൻ പൊസിഷനുള്ളത് എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ ഒരു അവസ്ഥ അത് മാതാപിതാക്കൾ വെച്ചു കൊടുക്കുന്നു എന്നതാണ് അവിടുത്തെ ഒരു കാര്യം അപ്പോൾ ഒരു അനാവശ്യമായ സ്വാതന്ത്ര്യം കുട്ടികളുടെ മേലെ ഈ മുസ്താദന്മാർക്ക് വെച്ചു കൊടുക്കുന്നു അത് സ്കൂളുകളിൽ ടീച്ചേഴ്സിനുള്ളതോ അതല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾക്കുള്ളതോ അല്ല ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ വീട്ടിലെ വളർത്തു പട്ടി നമ്മളെ കടിച്ചാൽ എങ്ങനെ ഇരിക്കും തന്നെയാണ് ഉസ്താദുമാരുടെ പീഡനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഒരു വളർത്തു പട്ടിയെ പോലെയാണ് ഉസ്താദുമാർ വീടുകളിലൊക്കെ കയറി ഇറങ്ങി തിന്നു കൊഴുത്ത് നടക്കുന്നത് അതുകൊണ്ട് കുട്ടികളുടെ അടുത്ത് അവർക്കൊരു അമിതമായ സ്വാതന്ത്ര്യം കിട്ടാനും ഉള്ളൊരു അവസ്ഥ അവിടെ ഉണ്ട് അത് കുട്ടികൾക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇനി വീട്ടുകാർ എന്ത് വിചാരിക്കും എന്നൊരു ചിന്തയും അവിടെ വരുന്നു നമ്മൾ സാധാരണ ഈ ഡൊമസ്റ്റിക് സെക്ഷൽ അബ്യൂസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ സംഭവിക്കുന്ന അതേ കാര്യം എന്തുകൊണ്ടാണ് അത് പുറത്ത് പറയപ്പെടാത്ത പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മൂടി വെക്കാനുള്ള ഒരു പ്രവണത ഇതൊക്കെ അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇനി എല്ലാത്തിനും ഉപരിയായിട്ട് മറ്റൊരു കാര്യം ഉസ്താദുമാർ അതല്ലെങ്കിൽ മതത്തിനകത്ത് ഒക്കെ സംഭവിക്കുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട അത് ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പടച്ചോ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഒളിപ്പിച്ച് വെക്കും അതാണ് നല്ലത് ഇതൊന്നും പറഞ്ഞ് നാണക്കേടാക്കേണ്ട നമുക്ക് ഉസ്താദിനൊന്നും മെല്ലെ ഒന്ന് ഉപദേശിച്ച് വിടാം എന്നതാണ് പൊതുവിൽ ഈ മത ചുറ്റുപാടില് ഉള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉസ് പിടിക്കപ്പെടുന്ന ഉസ്താദുമാരെ അവരെ ഉപദേശിച്ചോ അതല്ലെങ്കിൽ രണ്ട് പെടവ് കൊടുത്തോട്ടോ പറഞ്ഞു വിടുന്നു അല്ലെങ്കിൽ അവരോട് ക്ഷമിച്ചു മറ്റേ എന്താണ് വിശാല മനസ്കനായ ആശാൻ എല്ലാം ക്ഷമിച്ചു എന്ന് പറഞ്ഞ മാതിരി അവിടുന്ന് കണ്ടില്ലായെന്ന് അടിച്ചിട്ട് മുന്നോട്ട് പോകുന്നു അവർ വീണ്ടും പീഡകരായിട്ട് തുടരുന്നു ഇന്നിപ്പോൾ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെടുന്ന ഒരു ഉസ്താദ് ഒന്നുകിൽ അയാൾ ഒരു പീഡകനാണ് അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ പോകുന്നവനാണ് ഇതാണ് നിലവിലെ അവസ്ഥ ആരാണ് പീഡിപ്പിക്കാത്തത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു വലിയ ചർച്ചയും അതിനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അത് അവസാനം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് കേരളത്തിലെ മാത്രമോ ഇന്ത്യയിലെ മാത്രമോ ഒരു പ്രശ്നമാണോ അല്ല ഇത് ഇസ്ലാമിലെ മാത്രം പ്രശ്നമാണോ അതുമല്ല അപ്പൊ പിന്നെ എന്തിനാണ് ഇതിങ്ങനെ എടുത്ത് പറയുന്നത് അതിനൊരു കാരണമുണ്ട് അതാണ് ഇനി നമ്മൾ അവസാനം പറയാനുള്ളത് അപ്പോൾ ഇത് പാകിസ്ഥാനി എന്നുള്ളൊരു വാർത്തയാണ് നമ്മളെ തൊട്ട് അയൽപക്കം ഒരു മതരാഷ്ട്രമാണ് അവിടെ എന്താണ് അവിടെ നിരന്തരം ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട്സ് വന്നുകൊണ്ടേയിരിക്കുന്നു നോ കൺട്രി ഫോർ ചിൽഡ്രൻ ദ നോട്ട്സ് ഓഫ് ഹിഡൻ ഹൊറേഴ്സ് ഓഫ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് അത് സ്കൂളിലെ ഒന്നുമല്ല അത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് തന്നെയാണ് അവിടെ എടുത്ത് പറയുന്നത് അതിൽ മദ്രസയുണ്ട് ദർസുണ്ട് അതുപോലെയുള്ള എല്ലാ സംഗതികളും നമ്മൾ അസ്കർ അലി ഹുദവി വന്ന് ഹുദവി കോളേജിൽ നടക്കുന്ന ആ അളിഞ്ഞ വെളിച്ചെണ്ണ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പോയി കേൾക്കാം അവിടെയും നടക്കുന്നത് ഇതു തന്നെയാണ് അപ്പോൾ പാകിസ്ഥാനി എന്ന് പറയുമ്പോഴും അവിടെയും ക്രിസ്ത്യാനികളുടെ വിഷയമോ അതല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിഷയമോന്നും അല്ല അവരെടുത്ത് പറയുന്നത് ഭാഗ്യത്തിന് അവരെ അവിടെ ന്യൂനപക്ഷമായതുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ തന്നെ കഥകൾ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് മറ്റതൊന്നും പറയാനോ ഉള്ള ഒരു അവസ്ഥ അവർക്ക് കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് സമാധാനിക്കാം എന്തായാലും പാകിസ്ഥാനിലെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികളുടെയോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയോ അല്ല അത് മദ്രസ തന്നെയാണ് അത് നിങ്ങളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അപ്പോൾ പാകിസ്ഥാനിലെ അവസ്ഥയാണ് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ചർച്ചയാവുന്നുണ്ട് അതിൽ ചില വാർത്തകളൊക്കെ ഈ അടുത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതിനകത്ത് ആൺകുട്ടി ഇതേപോലെ ഉസ്സാദിനെ കൊല്ലാൻ ഒരു ശ്രമം നടത്തിയതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരിടയ്ക്ക് വാർത്തയായിട്ട് വന്നിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ നിരന്തരം നടക്കുന്നു ഫ്ലൈറ്റ് ഓഫ് ചിൽഡ്രൺ ഇൻ പാകിസ്ഥാൻ എ ഡാർക്ക് റിയാലിറ്റി ഓഫ് അബ്യൂസ് ഇൻ മദ്രസാസ് എന്ന് തന്നെയാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്ന വാർത്തയാണത് ഇസ്ലാമാബാദിൽ നിന്ന് വന്ന വാർത്ത റീസ് ആൻഡ് ഓഫ് സെക്ഷൽ അബ്യൂസ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ബൈ ക്ലിറിക്സ് ആൻഡ് ഡിസ്റ്റർബിംഗ് വീഡിയോസ് ഡെപിക്ടിങ് ദ ബ്രൂട്ടൽ പണിഷ്മെന്റ് ഓഫ് മദ്രസ സ്റ്റുഡൻസ് ഷെഡ് ലൈറ്റ് ഓൺ ദ ഗ്രീം റിയാലിറ്റി ഇസ് വർക്കിംഗ് വിദ് ഇൻ പാകിസ്ഥാൻസ് റിലീജിയസ് ഇൻസ്റ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡോൺ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് വായിക്കാം ഇനി അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇസ്ലാമിൻ്റെ പ്രശ്നമാണ് ഒന്ന് അത് ഇന്ത്യയിൽ മാത്രം ഉള്ളതല്ല കേരളത്തിൽ മാത്രമുള്ള ആഗോളതലത്തിൽ ഉള്ളതാണ് എല്ലായിടത്തും ഉണ്ട് പാകിസ്ഥാനിലും ഉണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് ഇത് ഇസ്ലാമിൽ മാത്രമേ ഉള്ളോ എന്നതാണ് അല്ല ക്രിസ്ത്യാനിറ്റിയിലുണ്ട് ഇത് സംബന്ധിച്ചിട്ട് ഇഷ്ടം വാർത്തകൾ നിങ്ങൾക്ക് കാണാം അവിടെ ഇപ്പോൾ ഒരു വാർത്ത ഒരു സാമ്പിൾ നമ്മൾ നമ്മളിവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആയിരത്തി എഴുന്നൂറ് ക്രീസ്റ്റുകളെ പള്ളിയിലച്ചന്മാരെ അവിടെ പിടിക്കുന്ന അവസ്ഥ അതല്ലെങ്കിൽ അക്യൂസ്ഡായി പ്രഖ്യാപിക്കുന്നൊരവസ്ഥ സെക്ഷൽ അബ്യൂസ് നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് അത് വാർത്ത വന്നിട്ടുണ്ട് എന്നാൽ എന്താണ് ഇസ്ലാമും ഈ ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ അവിടെ ഇതുപോലുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകുന്നു അവർ ചെയ്യുന്ന തെറ്റ് അത് ഏറ്റെടുക്കാനും അത് തിരുത്താനുമുള്ള വഴികൾ അത് കണ്ടെത്താനും അത് നടപ്പിലാക്കാനും അവർ മുന്നോട്ട് വരുന്നു എന്നതാണ് കാക്കന്മാരും ഇവരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പോപ്പ് തന്നെയാണ് നേരിട്ട് വന്നിട്ട് പറയുന്നത് പോപ്പ് ഓപ്പൺസ് അപ്പോൺ സെക്സ് അബ്യൂസ് കേസസ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്നു ഒരു തരത്തിലും ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നു അതിൽ അവർ ഉപയോഗിച്ച വാക്ക് സീറോ ടോളറൻസ് ഫോർ കാത്തോലിക് ചേർച്ച് അബ്യൂസസ് എന്ന് തന്നെയാണ് അവരവിടെ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും അതിനുവേണ്ട നിയമനിർമ്മാണങ്ങളും നടത്തിക്കൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഇതിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലും ആഗോളതലത്തിൽ നടക്കുന്നു ഇതാണ് ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്ന് ചെയ്തു വച്ചിരിക്കുന്നത് ഇത് കാക്കാമാർക്ക് മാതൃകയാക്കേണ്ട ഒരു സാധനമാണ് കാരണം നമ്മൾ പറഞ്ഞു ഇത് മതപ്രേരിതമാണോ അല്ലയോ എന്നതിനേക്കാൾ ഉപരി മത ഒരു ചുറ്റുപാടിൽ അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അത് മുതലെടുക്കാൻ പാകത്തിന് ഉള്ളൊരു സാഹചര്യമായിട്ട് മാറുന്നു സെക്ഷലി മുതലെടുക്കാൻ അത് ഇവർ ഉപയോഗിക്കുന്നു എന്നാൽ അതിൽ തന്നെ ഈ മതം ഇതിനകത്തൊരു ഡിറ്ററൻ്റ് ആയിട്ട് പോലും അവിടെ വർക്കാകുന്നില്ല കാരണം ഒന്ന് കുളിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ഒതു കൊടുത്താൽ തീരുന്ന പ്രശ്നമാണ് ഈ സെക്സ്വൽ അബ്യൂസ് കുട്ടികൾക്ക് നേരെയുള്ളത് എന്ന് വരുന്നൊടുത്ത് ഇത് കൂടുതൽ വ്യാപകമായിട്ട് ഇത് നടക്കുന്നതിന് ഒരു വഴി ഒരുങ്ങുന്നു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള ചില റെഗുലേഷൻസ് നമ്മളുടെ ദിയോബന്തി മദ്രസയിൽ നിന്നും പുറത്തു വന്നത് നമ്മൾ കഴിഞ്ഞ നാൾ കുറച്ച് നാളുകൾക്ക് മുന്നേ പറഞ്ഞതാണ് അതിൽ ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ബെസ്റ്റിയാലിറ്റി ശവരഥി അതുപോലെ കുട്ടികൾക്ക് മേലെയുള്ള പെഡോഫീലി അടക്കമുള്ള കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞു വെക്കുന്നത് ഒന്ന് ഒന്ന് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് കുളിച്ചാൽ മതി എന്ന് തന്നെയാണ് ആ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് ഇവിടെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ കഥകൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ വെളിച്ചെണ്ണ നിലനിൽക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് എന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ് എന്നാൽ ഇതിൻ്റെ ഇടയിൽ അപൂർവം ചില ഉസ്താദന്മാർ ഇത് അഡ്രസ്സ് ചെയ്യുന്നവരായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ അംഗീകരിക്കണമല്ലോ പക്ഷേ പ്രശ്നം എന്താണ് അങ്ങനെ വരുന്ന ആളുകൾ അവർ വളരെ ചെറിയ ആളുകളാണ് പോപ്പിനെ പോലെ ഒരു ഇതിൻ്റെ ഒരു ഓവറോൾ കണ്ട്രോളുള്ള ആളുകളൊന്നും അല്ല എന്നതുകൊണ്ടും ഇവരുടെ ശബ്ദം എവിടെയും എത്തുന്നില്ല എന്നതുകൊണ്ടും ഉള്ള ശബ്ദം അത് ഒതുക്കപ്പെടുന്നു എന്നതുകൊണ്ടും ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഇനി ഒച്ച ഉണ്ടാകേണ്ടത് എവിടെ അത് നമ്മളുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് അത് എന്തൊക്കെ രീതിയിൽ തങ്ങളുടെ കുട്ടികൾ അവർ ഈ മദ്രസയിലേക്ക് എത്തിപ്പെടുമ്പോൾ അവിടെ ജീവിക്കുന്ന സമയത്ത് അവർ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഇത്തരം അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത് തടയാനുള്ള വഴികൾ അത് ഉറപ്പാക്കാനുള്ള ആ ശ്രമം അത് അവിടെ അവിടെ ഉണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഒരു രീതി അത് മാതാപിതാക്കൾ കൈക്കൊള്ളേണ്ടതുണ്ട് നിലവിൽ അത് കാണുന്നില്ല ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ് അതിന് ആദ്യം ചെയ്യേണ്ടതെന്താ ഒറ്റ കാര്യമുള്ളൂ ഇതൊരു പ്രശ്നമാണെന്ന് അംഗീകരിക്കണം സീറോ ടോളറൻസ് എന്ന് പറയുന്നത് പോലെ ഈ ഉണ്ട് എന്ന് പോപ്പ് അംഗീകരിക്കുന്നത് പോലെ മാതാപിതാക്കൾ ഈ ഇസ്ലാമിൻ്റെ പക്കത്ത് നിൽക്കുന്ന ആളുകൾ ആദ്യം അത് അംഗീകരിക്കണം മദ്രസ പീഡനം ഒരു യാഥാർത്ഥ്യമാണ് അല്ലാതെ അത് തുറന്നു പറയുന്ന ആളുകൾ മുഴുവൻ ആ നീ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ട് റദ്ദാക്കുന്ന പരിപാടിയല്ല ഇവിടെ എടുക്കേണ്ടത് അപ്പോൾ എന്തായാലും അവസാനിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഉസ്താദ് എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ കേട്ട് പരിചയമുള്ള ആളുകളായിരിക്കും ചില ആളുകൾക്ക് കാണാപ്പടമായിരിക്കും കാരണം ഞാൻ എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ തവണ കേൾപ്പിച്ചിട്ടുള്ളൊരു ഒരു ഒരു സംഭാഷണ ശകലമാണ് എന്നാൽ വീണ്ടും കേൾപ്പിക്കേണ്ടി വരികയാണ് നിങ്ങൾക്ക് കേൾക്കാം മദ്രസായ മദ്രസകളൊക്കെ പിടിക്കപ്പെടുന്ന വലിയ വല്യ തേശീലുള്ള മോലയന്മാര് പതിനെട്ട് കൊല്ല തടവ് കാര്യെന്താ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ടുപോയിട്ട് ലൈംഗിക ആഭാസങ്ങൾക്ക് വിധേയമാക്കിയാണ് ഉറക്ക പറയരുത് ഞമ്മളെ പണ്ഡിതന്മാരായി എന്ത് പൂണ്ണാക്കിലെ പണ്ഡിതനായവൻ പ്രായപൂർത്തിയാകാത്ത പൂർത്തിയാകാത്ത ലൈംഗിക രതി വൈകൃതങ്ങൾക്ക് വിധേയമാക്കിയിട്ട് വലിയ വലിയ ഡിഗ്രിയും വെച്ച് നടക്കുന്ന ഈ കാൽപ്പാലികന്മാരുടെ ലിംഗച്ഛേദം നടത്തേണ്ടതല്ലേ എന്നിട്ട് പോലും മാന്യന്മാര് എന്നിട്ട് പറഞ്ഞുകൊടുത്താല് പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയ അഡ്രസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും ആ മേലെന്ന് വല്യോസ്താദ് മുതിരും തുടങ്ങേണ്ടി വരും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ മദ്രസ പീഡനം ഇത്ര വ്യാപകമാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരം ഈ മദ്രസയിൽ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ഉസ്താദുമാർ അവരുടെ ആ ഉസ്താദ് ആകുന്ന കാലഘട്ടം ആ പ്രോസസ്സിൽ പല ഘട്ടങ്ങളിലായിട്ട് അവരിത് നേരിടുന്ന ആളുകളാണ് ഒന്ന് രണ്ട് ഇങ്ങനെ നേരിടുന്നത് ഒരു നിരന്തര സംഭവമാകുമ്പോൾ ഇതിനകത്ത് അവർക്ക് ഇത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് അവർ കണക്കാക്കുന്നു അതായത് ഇത് അപ്രൂവൽ അവിടെ ഉണ്ടാകുന്നു ഇതാണ് സംഭവിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം ഏതാനും കുറച്ച് നാളുകൾക്ക് മുന്നേ കോഴിക്കോട് വെച്ചിട്ട് കുന്നമംഗലത്ത് ഒരു ഉസ്താദിനെയും ഒരു കുട്ടിയേം കൂടി അവിടെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ പിടി കൂടി അതിൽ ഉസ്താദ് പിടികൂടപ്പെട്ടപ്പോൾ പറഞ്ഞതെന്താ ഓ ഇതൊരു തെറ്റാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഏത് ഈ പോക്സോ കേസും ഇതിങ്ങനെ പീഡിപ്പിച്ചാൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ ഇവിടെ ഉള്ള ഒരു നാട്ടിലിരുന്നിട്ടാണ് ഉസ്താദ് പറയുന്നത് ഇത് ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഞങ്ങളുടെ മദ്രസയിൽ ഇതുപോലെ ദർശലൊക്കെ എന്നും ചെയ്തിരുന്ന കാര്യമാണ് ഇതൊരു പ്രശ്നമാണോ എന്നാണ് ആ ഉസ്താദ് അവിടെ ചോദിക്കുന്നത് ഇനി ഇത് ചോദിക്കുന്ന സമയത്ത് പോലീസുകാർ മൂക്കത്ത് വിരലും വെച്ച് നിൽക്കുക എന്ന അല്ലാതെ വേറെ എന്ത് വഴിയാണ് അവർക്കുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർക്ക് ഇത്ര മാത്രം ഇതൊരു പ്രശ്നമല്ല എന്നുള്ളൊരു രീതിയിൽ ഇത് മനസ്സിലാക്കാനുള്ള സാധ്യത വന്നത് അപ്പോൾ അതിൻ്റെ കാരണം എവിടെയാണെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് അവിടുന്ന് തുടങ്ങേണ്ടേ ഇതിൻ്റെ പരിഹാരം നടപ്പിലാക്കുന്ന കാര്യം അവിടെയാണ് നമുക്ക് പലപ്പോഴും അത് പറ്റാതെ പോകുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ മത പാഠശാലകള് അത് ചെറുതും വലുതും അത് പറയുന്ന സമയത്ത് അതിൻ്റെ കണക്കുകൾ എടുത്തുകൊണ്ട് അവിടെ ഒരു ഓഡിറ്റിങ്ങും അവിടെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ വെൽഫെയർ എല്ലാം നിരന്തരം ചെക്ക് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഒരിക്കൽ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇവിടുത്തെ എസ് ഡി പി എക്കാരും അതുപോലെ തന്നെ സമസ്തയുടെയൊക്കെ ആളുകൾ വന്നിട്ടാണ് പറഞ്ഞത് ഇത് ഞങ്ങളെ വേട്ടയാടലാണ് ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തു അതുപോലെ ഉസ്താദ്മാരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അത് നടത്തണമെന്ന് പറഞ്ഞപ്പം അവരുടെ ഒരു പോലീസ് ഒരു റെക്കോർഡ്സ് അതെടുക്കണമെന്ന് പറഞ്ഞപ്പം അവിടെയും അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ ഇത് ഈ നിയമം ഇവിടെ ഉണ്ടെങ്കിൽ പോലും അത് നടപ്പിലാകുന്നതിന് അത് വലിയ തടസ്സമാകുന്നു ഇതാണ് ഇവിടുത്തെ ഒരു കാര്യം ഇനി മറ്റൊരു വിഷയം അത് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം കൂടിയാണ് ഇതുപോലൊരു വിഷയമുണ്ടായപ്പോൾ അവർക്ക് കേസ് കൊടുക്കാൻ കഴിയില്ല എന്നാൽ ആ വിഷയം ഞാൻ അറിഞ്ഞു എന്നതിൻ്റെ പേരിൽ അത് ഞാൻ പോലീസിൽ വിളിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് കേസ് എടുക്കാൻ കഴിയില്ല അതായത് ഒരു വിസിൽ ബ്ലോവർ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പോലും നടത്താൻ പറ്റാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത ഒരു രീതിയിലാണ് ഈ നിയമം ഇവിടെ നിലവിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അന്ന് ആ കുട്ടി ആ പീഡിപ്പിക്കപ്പെട്ട കുട്ടി എവിടെയും അഡ്രസ്സ് ചെയ്യപ്പെടാതെ അവര് അവിടെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് മാത്രമല്ല അന്ന് പീഡിപ്പിച്ച ആ ചെങ്ങാതി ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനാണ് മൂപ്പരിപ്പൊ വേറെ എവിടെയൊക്കെ കുട്ടികളെയും ഇതുപോലെ പീഡിപ്പിച്ച് വിരാജിക്കുന്നുണ്ടാവും എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ അതുപോലെ തന്നെയാണ് ഈ ഉസ്താദ്മാരുടെ അവസ്ഥ ഒരു സ്ഥലത്തുനിന്ന് പീഡിപ്പിക്കപ്പെടുന്നു പീഡിപ്പിക്കുന്നു എന്നിട്ട് പിടിക്കപ്പെടുന്നു പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നു എന്നിട്ട് അവിടെ പോയിട്ട് ഇത് ആവർത്തിക്കുന്നു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ വേറൊരാൾ പരാതി കൊടുത്താൽ പോലും അന്വേഷിക്കാൻ ഇവിടെ ഒരു സംവിധാനമില്ല അത് നേരിട്ട് ആ കുട്ടി അത് പരാതി കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ ഫാമിലി അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങനെ എഴുതിയൊക്കെ കൊടുത്താൽ മാത്രം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥ മാത്രമാണ് ഇന്ന് നിലവിലുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് പോരാ ഈ നിയമം ശക്തമാക്കേണ്ടതുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയും കൂടി കേക്കാം ഇത് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യോ അത് പള്ളി പള്ളി ബഹുമാനമല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ അസ്മിയ കേസ് എന്തായി എന്ന് പല ആളുകളും ഇവിടെ ചോദിക്കുന്നതായിട്ട് കണ്ടു ആ കേസ് ഒന്നും ഒന്നാകില്ല എന്ന് നമ്മൾ അന്നേ പറഞ്ഞതാണ് ഞാൻ ആ കുട്ടിയുടെ ഉമ്മയെ വീണ്ടും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഉമ്മ പറയുന്നത് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണ് എന്നോട് പറയുന്നത് അതിൽ അവർ ഒട്ടും തന്നെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അതിന്റെ മുന്നോട്ടുള്ള പോക്കിൽ അത് വാദിക്കുന്ന വക്കീൽ അവരെ സമർത്ഥമായിട്ട് കേസ് നടത്തുന്നത് തടയുന്നതിനാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ധ്വനിയാണ് ഉമ്മായുടെ വാക്കീൽ നിന്ന് എനിക്ക് കിട്ടിയത് ഒന്നാമത് രണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നത് തന്നെയാണ് അത് ഉമ്മാക്കും അറിയാം ഇപ്പം നാട്ടുകാർക്ക് മൊത്തം അറിയാം എവിടെ എത്തിയിട്ടില്ല എന്നതാണ് ആ കേസിൻ്റെ അവസ്ഥ ഇതാണ് നമ്മുടെ നാട്ടില് മദ്രസ പീഡനം അല്ലെങ്കിൽ അതുപോലെയുള്ള മതപാഠശാലയിൽ നടക്കുന്ന പീഡനങ്ങൾ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുപോലെ ഹഷപ്പ് ചെയ്യുന്നത് എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഈ അസ്മിയ കേസ് ഓക്കെ പള്ളി കാണുമ്പോ ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലെ ചിന്തയല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ അത് ഇവിടെ പാരൊക്കെയുള്ള നമുക്ക് പറ്റണത് നോക്കുന്ന ചിന്ത ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വളർന്നു വരുന്ന രീതിയിൽ ഒരു സമൂഹം നിപതിക്കുകയും അവരൊക്കെ ഈ ഉമ്മത്തിന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണമായ രംഗത്തോട് സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് പുത്തുമുസ്മാൻ പ്രഖ്യാപിക്കുന്നത് അവരെ ഹൃദയത്തെ നന്നാക്കണം അവരെ ആട്ടിയോടിക്കല്ല പൊന്ന ഹബീബന്മാരെ അപ്പണിനെ ശരിയല്ല മാറണ്ടേ മദ്രസങ്ങള് നടത്തിക്കോളി ഖുർആൻ പഠിപ്പിക്കണം ഹദീസ് പഠിപ്പിക്കണം പിതഹ് പഠിപ്പിക്കണം സുന്നച്ഛമായ പഠിപ്പിക്കണം ഈമാൻ ഹൃദയത്തിൽ വേണം അല്ലെങ്കിൽ പഠിപ്പിക്കൽ അങ്ങനെ നടക്കും പർത്ത് പടക്കൽ വേറി നടക്കും നമ്മുടെ പ്രഭാഷണ വേദികളിൽ ഇപ്പൊ വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചർച്ചല്ല വ്യഭിചാരം പാടില്ലാത്തതാണ് വയൾ കേൾക്കലുണ്ടപ്പോ ില്ല കാരണം എന്താ വ്യഭിചാരം പാടില്ലാത്തതാണ് പെണ്ണുങ്ങളെ സംസർഗത്തിനോ ഉപയോഗിക്കുന്ന വികൃതമായ ഏർപ്പാട് അനുവാദമില്ലാതെ ചെയ്യുന്ന ഏർപ്പാട് അനുവദനീയമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം വയൽ അതൊക്കെ പണ്ട് ഇപ്പൊ പ്രസംഗിച്ച ബേക്കൊക്കെ ഇങ്ങനെ നോക്കും നിർത്ത് നിർത്ത് കയറി അല്ലേ അല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ മലിനമായില്ലേ സമുദായത്തിന്റെ ഗാത്രം മലീമസമായില്ലേ ഉമ്മത്തിന്റെ ശീലം അപകടകരമായ രംഗവേദിക്കല്ലേ ഈ നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നേതാവിനോട് കോളേജിൽ നടക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് രക്ഷിതാവ് പറയാണ് എന്റെ കുട്ടിക്കിവിടെ അന്തി ഉറങ്ങാൻ അനുവദിക്കണില്ല ഉസ്താദമാരും കുട്ടികളെന്ന് പറഞ്ഞപ്പോ അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ് ഓന്റെ ചോട്ടാണി കുറ്റിക്കല്ലേ പൊട്ടിക്കേണ്ടി എന്നൊക്കെയാണ് നമുക്ക് പറയേണ്ടി വശപ്പെടുന്ന അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ തിന്മക്കെതിരായിട്ട് നിലക്കൊള്ളുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായി വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശിശുപ്രായത്തിൽ കൊണ്ടാക്കി സ്ഥാപനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പ്രതീക്ഷാ നിർഭരവുമായി നിർഭരമായ മനസ്സുമായി കുഞ്ഞു പൈതങ്ങളുടെ കരം പിടിച്ചിട്ട് നടന്നെടുത്ത പാവപ്പെട്ട രക്ഷിതാവ് വ്യസനിക്കുന്ന ഹൃദയത്തോടുകൂടെ പവിത്രമായ ചുറ്റുപാടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നാക്കിയ കുട്ടിയുടെ ജീവിതത്തിന്റെ മാലിന്യത്തിന്റെ ആധിക്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് തള്ളി എറിഞ്ഞുകൊണ്ട് അധാർമികതയുടെ കൂണ്ടാര പൂജകരായ ഒരു ജനതയെ സൃഷ്ടിക്കുന്ന അതിതീക്ഷണവും നീചവും നികൃഷ്ഠവുമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ ാണ് പണ്ഡിത സഭകളുടെ നേതൃതലങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പ്രവർത്തനമെങ്കിൽ പ്രിയപ്പെട്ടവര് നമുക്കെന്തിന് ആധ്യാത്മിക രംഗത്ത് അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ സാന്നിധ്യം ഈ ഉസ്താക്കന്മാരോടൊക്കെ പള്ളിക്കന്ന് വയലേറാൻ പറയും മാലിത്ത കാലിനോട് വയലറാൻ പറയും വ്യബിചാരത്തിനെതിരെ ഒന്ന് പറയട്ടെ സ്വവർഗ സംഭോഗത്തിനെതിരെ ആൺകുട്ടികളുമായി സംലയത്തിലേർപ്പെടുന്ന സംസർഗത്തിലേർപ്പെടുന്ന പ്രസംഗം പള്ളിക്കന്നാണ് നടക്കുമ്പോ ജമാഅത്ത് കൂടാൻ വേണ്ടിയിട്ട് ജുമാക്ക് കൂടാൻ വേണ്ടി വന്ന കുട്ടികളൊക്കെ അറി കളി നമ്മളോട് വേണോന്ന് ഇത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ തീർച്ചയായിട്ടും ഇത് മാറ്റിയിട്ട് ഈ മാനിലേ ഓക്കെ ഇത് പ്ലേ ചെയ്തത് വിശ്വാസികൾ കാര്യത്തിലെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പറയാറുള്ള തമാശയോ കളിയാക്കലോ ഒക്കെ മാറ്റി വെക്കുക ഇത് നിങ്ങളുടെ വീട്ടിൽ ഉള്ള കുട്ടികളുടെ ജീവൻ അത് സംബന്ധിച്ചുള്ള കാര്യമാണ് ബാക്കിയൊക്കെ നമുക്ക് തമാശയായിട്ട് കാണാവുന്ന വിഷയങ്ങൾ പലതുമുണ്ട് ഈ ബോംബ് പൊട്ടിക്കലോ അതുപോലെയുള്ള പല കാര്യങ്ങൾ പോട്ടെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ മടുത്ത കാര്യമാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് നിങ്ങൾ എടുക്കാതെ പോകുന്ന ഒരു ശ്രദ്ധ അതിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് അത് നിങ്ങളുടെ സ്വന്തം കുട്ടികളാണ് സ്വന്തം കുട്ടികളാണ് വല്ലവരുടെയും കുട്ടികളോ വല്ലവരുടെയും ജീവനൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ ശ്രദ്ധയൊന്നും കാണില്ല പക്ഷേ സ്വന്തം കുട്ടിയുടെ അവസ്ഥ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് ഒരിക്കൽ പറഞ്ഞ കാര്യമാണത് അതായത് മദ്രസ്സെ വിടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിട് നോക്കിക്കൊള്ളാം ഉസ്താദ് പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നേക്കരുത് എന്നെ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ മദ്രസേ പോകേണ്ടെന്ന് എനിക്കറിയില്ല ഇതാണ് അവസ്ഥ കാരണം നമുക്കറിയാം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ഈ മദ്രസ പീഡനത്തിൻ്റെ കഥ അത് പറയാനില്ലാത്ത ഒരൊറ്റ കുട്ടി പോലും നിങ്ങളുടെ സർക്കിളിൽ ഉണ്ടാവില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കഥയെങ്കിലും അവർക്ക് പറയാനുണ്ടാവും ചെറുതോ വലുതോ ആയിട്ടുള്ളത് ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇത് ഇവിടെ ജീവിക്കുന്ന ഓരോ മുസ്ലിമിൻ്റെ ചുറ്റുപാട് ഇങ്ങനെയാണ് എന്ന് വരുന്നിടത്താണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ സംഘടിച്ച് സംഘടിപ്പിച്ചപ്പോൾ നമ്മളുടെ ക്ലബ് ഹൗസിലൊക്കെ കണ്ട ആ തരത്തിലുള്ള ആ ഒരു കഥ പറച്ചിൽ അനുഭവം പറച്ചിൽ അത് നമുക്കവിടെ കാണാൻ ഇടയായത് ഇതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഉസ്താദ് ഇവിടെ പറയുന്നുണ്ട് എന്താണ് നമ്മളുടെ മത നേതൃത്വം എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യാനിറ്റിയുമായിട്ടോ അതല്ലെങ്കിൽ മറ്റു മതത്തിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല അവിടെ ഹിന്ദു മതത്തിന് ഇതുപോലെ മദ്രസ സംവിധാനമൊന്നുമില്ല അവർക്ക് അങ്ങനെ മതപാഠശാലകൾ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പെൻഷൻ സർക്കാരിൻ്റെ വക കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല പെൻഷൻ സർക്കാരിൻ്റെ വക എന്ന് പറയുമ്പോൾ സർക്കാർ പെൻഷൻ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നൊന്നല്ല സർക്കാരിൻ്റെ ഒരു വലിയ ഫണ്ട് ആ ക്ഷേമനിധിയിലേക്ക് പോകുന്നുണ്ട് എന്നത് തന്നെയാണ് ഇവിടുത്തെ കാര്യം അതിന് ഒരു പൈസ പോയാലും അത് പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത് അത് പാടില്ല പോട്ടെ അപ്പോൾ ആ പരിപാടി വേറെ മതങ്ങൾക്കൊന്നും ഇല്ല എന്നാൽ പോലും ഇനി ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം അതിന് അവർ മുന്നോട്ട് വരുന്നു അത് ഒരുക്കുന്നു ഇതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇവിടെ ഉസ്താദ് തന്നെ പറയുന്നത് എന്താണ് ഇസ്ലാമിലെ മത നേതൃത്വം എന്ന് പറയുന്നത് ഈ വിഷയം ഇതൊക്കെ ജനജീവിതത്തിൻ്റെ ഒരു പൊതു ജീവിതത്തിൻ്റെ ഭാഗമല്ലേ കണ്ണടച്ച് വിട്ടാളാ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മത നേതൃത്വം പോലും എടുക്കുന്നത് എന്ന് പറയുന്നത് ഞാനല്ല ഈ ഉസ്താദ് തന്നെയാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും ഇത് തന്നെയാണ് ഇസ്ലാമിൻ്റെ വലിയ ഒരു പ്രശ്നം ഒരു വലിയ ഒരു ചതിയായിട്ട് കുട്ടികളോട് ചെയ്യുന്ന ഒരു വലിയ ഒരു ചതിയായിട്ട് അവർക്ക് ഒരുക്കി വെച്ച് കൊടുക്കുന്ന ഒരു എലിക്കണിയായിട്ട് ഈ മദ്രസകൾ മാറുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം വിശ്വാസികൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനി ഈ വിഷയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത് സംബന്ധിച്ച് മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുസ്തഫ മൗലവിയുമായി നടത്തിയ ആ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പാഠഭാഗങ്ങൾ അത് പലതും വളരെ തെറ്റായിട്ടുള്ളതും ഒരു കുട്ടിയെ വളരെ റിഗ്രസീവായിട്ടുള്ള ഒരു ഒരു വ്യക്തിയായിട്ട് വളർത്തുന്നതിനും മാത്രമാണ് അത് വഴിവെക്കുക അതുകൊണ്ട് അത് അത് പരിഷ്കരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു മാത്രമല്ല ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ പല സംഘടനകൾ എല്ലാം ചേർന്നിട്ട് ഇതുപോലൊരു നീക്കം നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത വേറെയും കണ്ടിരുന്നു അത് നമുക്ക് അടുത്ത ദിവസം വേറെ ചെയ്യാം എന്തായാലും ഇവിടെ അതോടൊപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മദ്രസ പീഡനം അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട് അപ്പോൾ നോൺ റിലീജിയസ് സിറ്റിസൻസ് എന്ന നിലയ്ക്ക് നമ്മളുടെ അസ്മീയ ആ വിഷയമൊക്കെ ഉണ്ടായ ആ ഒരു ഘട്ടത്തിൽ നമ്മളൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ അതിൽ നമ്മൾ കൊടുത്ത ആ പത്ര കുറിപ്പിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട് അതിങ്ങനെയാണ് ഇത്തരം പീഡനങ്ങൾ ആവർത്തിക്കുന്നത് തടയാനുള്ള വഴികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പതിനൊന്ന് കാരണങ്ങൾ അല്ലെങ്കിൽ വഴികൾ നമ്മൾ അതിനകത്ത് പറഞ്ഞു വെച്ചിരുന്നു അത് ജസ്റ്റ് ഒന്ന് വായിക്കാം ഒന്ന് കഴിയുന്നതും മദ്രസകൾ ഓൺലൈൻ ആക്കുക എന്നത് തന്നെയാണ് ഒന്നാമത്തെ ഒരു ഒരു വഴി കാരണം നമുക്കറിയാം ഈ മദ്രസയിൽ പോയി പഠിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ സത്യത്തിൽ ഈ മദ്രസയിൽ പോയി പഠിച്ചത് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ മതം അത് നിങ്ങൾക്ക് ഒരിക്കലും മദ്രസയിൽ നിന്ന് കിട്ടില്ല ഒരു വെള്ളപൂശിയ മതം അതാണ് നിങ്ങൾക്ക് മദ്രസയിൽ നിന്ന് കിട്ടുക മാത്രമല്ല അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വിധേയത്വ മനോഭാവം ഒരു അടിമത്തം അതുപോലെ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രീതി അതിനെ നമ്മൾ പറയുക ഇൻഡോക്ടർനേഷൻ എന്ന് നമ്മൾ പറയും അതാണ് മദ്രസയിലൂടെ കിട്ടുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു ഒരു പാഠ്യരീതിയാണത് ചോദ്യം ചോദിക്കണം തെറ്റുണ്ടെങ്കിൽ അത് കാണിക്കാനും അത് തെറ്റാണെന്ന് പറയാനും നമുക്ക് ഉള്ള ധൈര്യമാണ് നമുക്ക് കിട്ടേണ്ടത് മദ്രസയിൽ അത് കൊന്നു കുഴിച്ചു കൂടുന്ന സാധനമാണ് അതിനേക്കാളൊക്കെ ഉപരി ഉസ്താദ് പറഞ്ഞാൽ അതങ്ങ് കേട്ടുള്ള ഒരു വിധേയത്വം ഒരു അടിമ മനോഭാവം അതാണ് മദ്രസകളിലൂടെ നമുക്ക് ഉണ്ടാക്കുന്നത് സ്കൂളിൽ നേരെ തിരിച്ചാണ് ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു സയൻസായാലും കണക്കായാലും എന്തു തന്നെ ആയാലും അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് ആ രീതിയാണ് അതാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് രാത്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മദ്രസ വിദ്യാഭ്യാസത്തിന് വലിയ അത്യാവശ്യമൊന്നും നമ്മുടെ നാട്ടിലില്ല അത് ഓൺലൈനായിട്ട് അത്യാവശ്യം വേണ്ട ആളുകൾക്ക് ഈ ബുക്കൊക്കെ വെച്ചിട്ട് ഒന്ന് പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ തന്നെ ധാരാളമാണ് ഒന്നത് രണ്ട് ഇനി അഥവാ പാരൻസിനും അതല്ലെങ്കിൽ മറ്റേ അതൊന്ന് ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും കാര്യങ്ങൾ എളുപ്പമാണ് എന്നതാണ് ഒരു കാര്യം അത് ഒരു ഒന്നാമത്തെ ഒരു ഒരു സജഷൻ അത് തന്നെയാണ് രണ്ട് പതിനെട്ട് വയസ്സിന് മുന്നേ ഉള്ള താമസിച്ചുള്ള മദ്രസ ദർസ് പഠനം നിരോധിക്കുക കാരണം ഇവിടെ പലപ്പോഴും ഈ താമസിച്ച് പഠിക്കുന്ന രീതി അസ്കർ അലിയൊക്കെ താമസിച്ചായിരുന്നു ഇത് പഠിച്ചിരുന്നത് അവിടെ വെച്ചാണ് പലതും നേരിടേണ്ടി വന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് താമസിച്ചുള്ള മദ്രസ പഠനമൊന്നും വേണ്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ പ്രശ്നം ഇപ്പം നമ്മൾ ഈ കണ്ട ഈ അജ്മീറിലെ വിഷയം അവിടെയും കുട്ടികൾ പതിനഞ്ചോളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നിടത്താണ് ഈ ഉസ്താദ് അവർ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിരുന്നതും അതിന് ഒരു ഒരു പരിഹാരമെന്നോണം ഇന്ന് ആ ഉസ്താദിനെ കൊന്നു തള്ളുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതും അപ്പോൾ താമസിച്ചുള്ള പഠനം അത് കുട്ടികൾക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അത് വേണ്ട എന്നത് ഒരു നിയമമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ര മൂന്നാമത്തത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പഠിക്കുന്ന മദ്രസകളിൽ വനിതാ അധ്യാപകരെ നിയമിക്കുന്നത് നിർബന്ധമാക്കണം ഇന്ന് നിലവിൽ അങ്ങനെയല്ല എല്ലാം ആണുങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അവിടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണോ എങ്കിൽ അവിടെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവിടെ ആൺകുട്ടികൾ ഉണ്ടെങ്കിലും അവിടെ വനിത ടീച്ചേഴ്സും അവിടെ ഉണ്ടാകണം എന്നതാണ് മറ്റൊരു കാര്യം നാലാമതായിട്ട് എല്ലാ മദ്രസകളിലും മതപാഠശാലകളിലും സി സി ടി വി ക്യാമറകൾ നിർബന്ധമാക്കുക അത് ഇന്ന് പല മദ്രസകളിലും അത് വന്നു തുടങ്ങിയെന്നും അത് മാതാപിതാക്കൾ പോലും ആവശ്യപ്പെടുന്ന ഒരു നിലയിലേക്ക് കാര്യമെത്തി എന്നും അറിയാൻ കഴിയുന്നു വളരെ മികച്ച ഒരു നീക്കം അഞ്ച് രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ കാണാനുള്ള ലൈവ് സ്ട്രീം സൗകര്യം ഒരുക്കുക ഇന്ന് ഇൻ്റർനെറ്റ് വളരെയധികം ഒരു സംഗതിയാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇന്റർനെറ്റ് ലോകത്ത് തന്നെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ലൈവ് സ്ട്രീമിങ് ഏർപ്പാടാക്കിക്കൊണ്ട് ഇപ്പോൾ നിയമസഭയിലൊക്കെ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് കാണാം കോടതി നമുക്ക് ലൈവ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ പോലെ മദ്രസയും ലൈവ് സ്ട്രീം ചെയ്യട്ടെ കുട്ടികൾ എന്താണ് അവിടെ പഠിക്കുന്നത് ഉസ്താദ്മാരെന്താണ് അവിടെ ചെയ്യുന്നത് ഇതുപോലെ തുടയിൽപ്പിച്ചാനും അതല്ലെങ്കിൽ മറ്റേ പാവാട പൊക്കാനൊക്കെ ഉസ്താദ് വടിയായിട്ട് നടക്കുന്നുണ്ടോ എന്നത് മാതാപിതാക്കൾക്ക് കാണാൻ പറ്റും അതിന് ആ വഴി നല്ലതാണ് അടുത്തത് മണിക്ക് ശേഷമുള്ള രാത്രി കാലങ്ങളിലുള്ള മദ്രസ പഠനം നിരോധിക്കുക ഒരു പ്രായം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യു പി ലെവലിൽ എത്തുമ്പോൾ മദ്രസ രാത്രി നടത്തുന്ന ഒരു പരിപാടിയുണ്ട് അത് വളരെ അപകടം തന്നെയാണ് നമ്മളൊക്കെ മദ്രസയിൽ ഇതുപോലെ രാത്രി പഠിച്ചിരുന്ന സമയത്ത് പലതും കാണേണ്ടി വന്നതും ഏൽക്കേണ്ടി വന്നതും നമ്മളുടെ സഹപാഠികൾക്ക് ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണ് അത് പലപ്പോഴും രാത്രി തന്നെയാണ് അത് അവസാനിപ്പിക്കേണ്ടതാണ് ഇനി അടുത്തത് എല്ലാ മദ്രസകളിലും മാസത്തിൽ ഒരിക്കൽ സർക്കാർ സംവിധാനങ്ങളുടെ പരിശോധന ഉറപ്പാക്കുക അത് നമുക്ക് പറയാനേ പറ്റുള്ളൂ നമുക്കറിയാം സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളാനയാണ് അത് തോന്നുന്ന പോലെ നടക്കുന്ന സാധനമാണ് എന്നാലും നമുക്ക് സർക്കാരിൽ അങ്ങനെ ഒരു ഒരു ഡ്യൂട്ടി അവർക്കുണ്ട് അത് ചെയ്താൽ ഇതുപോലെ കുട്ടികൾ ഉസ്താദിനെ കൊന്നു തള്ളേണ്ട അവസ്ഥ ഇവിടെ ഉണ്ടാകില്ല ബാലാവകാശ കമ്മീഷനൊക്കെ ഈ സ്കൂൾ ബാഗിൻ്റെ കനം തൂങ്ങുന്നത് മാത്രം നോക്കി നടന്നാൽ പോരാ ഇതുപോലുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ കൂടി നിങ്ങൾ ഇടപെടാൻ മുന്നോട്ട് വരണം എന്നതാണ് പറയുന്നത് ഈ എന്താണ് ടാക്സ് മണി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തിന്ന് കൊഴുക്കുന്ന സമയത്ത് ഇതുപോലെ നാട്ടുകാർക്ക് വല്ല ഗുണമുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം എന്നാണ് പറയാനുള്ളത് ഇനി അവരുമായി കുട്ടികൾക്ക് ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ ഹോട്ട്ലൈൻ നമ്പറും അല്ലെങ്കിൽ പരാതിപ്പെട്ടിയും അവിടെ ഇടണം ഒരു ഹെൽപ്പ് എന്നെഴുതി ഇടാനുള്ള ഒരു സംവിധാനമെങ്കിലും വേണം അതാണ് നമ്മൾ വേറെ ഒന്ന് വെക്കേണ്ടത് ഇനി മദ്രസകളിൽ നിലവിൽ തൊഴിലെടുക്കുന്ന എല്ലാ അധ്യാപകരുടെയും ക്രിമിനൽ റെക്കോർഡ് പരിശോധിക്കണം ഇത് മുന്നേ പറഞ്ഞതിനാണ് എസ് ഡി പി കാരെ ഇറങ്ങിയിട്ട് ഇവിടെ കോലാഹലമൊക്കെ ഉണ്ടാക്കി മുസ്ലിം വേട്ട എന്നും പറഞ്ഞിട്ട് അത് പിന്നെ എന്തോ അങ്ങനെയാണല്ലോ വേട്ട എന്നുള്ളൊരു വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെയാണ് ഇനി മദ്രസകളിൽ കേരളത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്ന എല്ലാ മത പാഠശാലകളുടെയും കണക്കെടുത്ത് അനധികൃതമായവയും അല്ലാത്തവയും ചട്ടങ്ങൾ പാലിക്കുന്നതും അല്ലാത്തതും ഒക്കെ വേർതിരിച്ച് അതിന് വേണ്ട നിയമം അവിടെ നടപ്പിലാക്കി ഒരു രജിസ്ട്രേഷനൊക്കെ നിർബന്ധമാക്കി എല്ലാം ഓഡിറ്റഡ് ആണ് എന്ന നിർബന്ധം ആ ഒരു സംഗതി അവിടെ ഉണ്ടാവണം ഈ അതില്ല പല മതപാഠശാലകളും അനധികൃതമായിട്ട് വർക്ക് ചെയ്യുന്നതുണ്ട് യു പി യിൽ നമ്മളൊരു വാർത്ത പറഞ്ഞിരുന്നു പതിനായിരത്തോളം മദ്രസകളാണ് അവിടെ പൂട്ടിയത് ഇടിച്ചു നിരത്തെയാണ് ചെയ്തത് ജെ വെച്ചിട്ട് എന്താ കാരണം അനധികൃതമായിരുന്നു എന്നതു തന്നെയാണ് ഇനി ആസാമിൽ ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട് അവിടെ ഇതുപോലെ പള്ളി എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ അവിടെ മതപാഠശാലയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ റോഹിംഗ്യൻസ് വന്ന് കൂടുന്നു എന്നിട്ട് പിന്നെ അവരവിടെ താമസിക്കുന്നു അതുകൂടാതെ അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എല്ലാം ഇടിച്ച് പൊളിച്ച് കളയുന്ന അവസ്ഥ ഇതാണ് ഉണ്ടായത് അപ്പോൾ അനധികൃതമായവ അതെന്ത് തന്നെ അത് പിന്നെ കള്ളുഷാപ്പായാലും അത് പാടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇനി അടുത്തത് ഇത്തരം ചെറുതോ വലുതായ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്ന അധ്യാപകരെ പിന്നീട് കുട്ടികൾക്ക് മുന്നിൽ വീണ്ടും വരുന്ന വിധം മദ്രസ അധ്യാപകരായോ അല്ലെങ്കിൽ കുട്ടികളുടെ മുന്നിൽ ചൈൽഡ് ഒഫൻഡേഴ്സിനെ അത് ഹാബിച്വൽ ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പ്രഖ്യാപിച്ച് അവരെ ഭാവിയിൽ അവരുടെ മുന്നിലേക്ക് വന്ന് പെടുന്ന ആ സാധ്യത അതില്ലാതെയാക്കണം അവരെ അതിൽ നിന്ന് വിലക്കണം അതാണ് ബോധമുള്ള നാടുകളിൽ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹാബിറ്റുവൽ സൈൽ ചൈൽഡ് ഒഫൻഡേഴ്സ് എന്ന് പറയുന്നൊരു കാറ്റഗറി തന്നെയുണ്ട് അത് നോക്കിയിട്ട് അതിനകത്ത് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നതൊക്കെയാണ് നമ്മളന്ന് പറഞ്ഞത് ഇങ്ങനെ ഇനിയും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എന്തെല്ലാം ഇതിനകത്ത് ചേർക്കാം പുതിയതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എല്ലാത്തിനും ഒറ്റവാക്കി പറഞ്ഞ മദ്രസ നിരോധിക്കണം എന്നൊരൊറ്റ സാധനം മതി പക്ഷേ നമ്മളതല്ല പറഞ്ഞത് അത് നിങ്ങളുടെ ഒരു അവകാശമാണ് നമ്മൾ സമ്മതിച്ചുകൊണ്ട് തന്നെ പറയാണ് കുട്ടികളുടെ ആ ജീവിതം അത് അവിടെ പ്രോബ്ലത്തിലേക്ക് വരാതെ നോക്കേണ്ട ഒരു ബാധ്യത പൊതുജനമെന്ന നിലയ്ക്ക് നമുക്കുള്ളത് കൊണ്ട് അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്ററോ ആയി കഴിഞ്ഞാൽ നമ്മൾ ആണ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ മുസ്ലീങ്ങളെയും കൊന്നുകൊള്ളാനോ എല്ലാം പള്ളി ഇടിച്ച് നിരത്താനോന്നും നമുക്ക് പറ്റില്ല അതല്ല അതിൻ്റെ രീതി അതിന് നിയമവിധേയമായിട്ട് അതല്ലെങ്കിൽ അതിലേർപ്പെടുന്ന വ്യക്തികളുടെ അവരുടെ പേഴ്സണൽ റൈറ്റ്സും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള അവകാശങ്ങളെയും ഹനിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതിൽ ഒരു തരത്തിലും വിട്ടുവഴിച്ച പാടില്ല അതിപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വേണ്ടി വന്നാൽ അത് നടപ്പിലാക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് കാരണം അവിടെ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു പോളിസിയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത് അതിന് വിഘാതം നിൽക്കുന്നത് മതമാണെങ്കിൽ ആ മതത്തെയാണ് മാറ്റി നിർത്തേണ്ടത് എന്ന് നമ്മൾ പറയുന്നത് അവിടെയാണ് അപ്പോൾ മതത്തെ എടുത്തു വെക്കേണ്ട അടുത്ത് എടുത്തു വെച്ചും മാറ്റി നിർത്തേണ്ടടുത്ത് മാറ്റി നിർത്തിയും തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഇവിടെ ആ ഒരു നിലയ്ക്കാണ് ഞാൻ കാര്യങ്ങളെ കാണുന്നത് അല്ലാതെ ഇതിനകത്ത് ഒരു കാണുന്നു എന്നുള്ള രീതിയിലല്ല നമ്മൾ ഇവിടെ ഒരു പ്രധാനമന്ത്രി ആയാൽ എന്താണ് ഈ അയോധ്യയിൽ നമ്മൾ ചെയ്യുക എന്താണ് ശബരിമലയിൽ നമ്മൾ ചെയ്യുക എന്താണ് ചെയറമാൻ ജുമാ മസ്ജിദ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്താണ് ഇതേപോലെ ഏതെങ്കിലും മറ്റേ പള്ളിയൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെ ചെയ്യും എന്ന് നമ്മൾ ചിന്തിച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ മദ്രസ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് തന്നെയാണ് ഇതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ കാര്യമായിട്ടെടുക്കുക വിശ്വാസികൾ ഇതിൽ ആ ഒരു പ്രശ്നത്തിന്റെ വ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറട്ടെ കാരണം ഇത് നിങ്ങൾ കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അടുത്ത് വന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കേൾക്കാതിരിക്കുകയും അവർ നിരന്തരം ആ വിഷയത്തിൽ വീണ്ടും അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായി കഴിയുമ്പോൾ അവർ പിന്നെ ഉസ്താദിനെ കൊന്നു തള്ളിന്ന് വരും അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അവരെ പിടിച്ചിട്ട് ഈ ദുർഗുണ പാഠശാലയിൽ കൊണ്ടുപോയിട്ടിട്ട് അവരെ ഒരു കുറ്റവാളിയാക്കി മാറ്റുന്ന ഒരു ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്യുന്നത് കുട്ടികളല്ല മാതാപിതാക്കൾ തന്നെയാണ് മുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കൾ തന്നെയാണ് എന്ന് ഇവിടെ വരുന്നു അതോടൊപ്പം ഇതൊരു ഒരു കൂട്ടുത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരുകൾക്കുണ്ട് ഇവിടുത്തെ നിലവിലെ ബി ജെ പി സർക്കാരിന് പോലും ഉണ്ട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ സെൻട്രൽ ഗവണ്മെന്റിൻ്റെ ബോഡീസ് പോലും ഇതിനകത്ത് വളരെ ഉദാസീനരായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇടപെടാൻ പേടിയാണ് ഈ ഇസ്ലാം മുസ്ലിം എന്നൊക്കെ പറയുന്ന സംഗതികൾ വരുമ്പോൾ അത് ശരിയാവില്ല അതങ്ങനെ പറഞ്ഞാൽ ഉടനെ ഇസ്ലാമഭോബി ആവും എന്ന് പറഞ്ഞിട്ടൊക്കെ ഈ പേടി അത് മാറ്റിവെച്ചത് തന്നെ മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക ഏതെങ്കിലും കാലത്തിൽ നമ്മളൊക്കെ ഇതുപോലെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററൊക്കെ ആകുമ്പോൾ നമുക്കിത് നേരെ ആക്കാം എന്നാണിപ്പോൾ എനിക്ക് പറയാൻ കഴിയും അല്ലാതെ ഇതിനകത്ത് ശരിയാകും എന്നുള്ളതിനുള്ള ഒരേ ഒരു ഹോപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നല്ല അത് മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ടാൽ ഇത് മാറാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾക്കും ഇതിനകത്ത് ഇടപെടാൻ കഴിയില്ല എന്നൊരു ഗതികേടും ഇസ്ലാമായതുകൊണ്ട് ഇവിടെ ഉണ്ട് എന്നതും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് നമ്മളിന്ന് വേറൊരു വിഷയമാണ് പറയാനിരുന്നത് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു വിഷയം വന്നത് അപ്പോൾ അതുകൊണ്ട് അത് അടുത്ത ദിവസം നമുക്ക് ചെയ്യാം തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു ബാക്കി നമുക്ക് നാളെ കാണാം എന്തായാലും ഇവിടെ ചില ചെലക്കാമൻ്റെ ശ്രദ്ധയിപ്പെട്ടത് നേരത്തെ പറഞ്ഞ ആ ഉസ്താദ് ജീവനോടെ ജീവനോടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുക അതുതന്നെയാണ് ഞാനും ആലോചിച്ചത് കാരണം ഇതുപോലെയൊക്കെ പറയുന്ന ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമാണ് ഇസ്ലാമിനുള്ളത് ചേകനൂർ മലവിയുടെ കാര്യം നിങ്ങൾക്കറിയാം അതുപോലെ പല ആളുകളും ഉണ്ട് അപ്പോൾ ഇസ്ലാമിനെ അകത്ത് നിന്നുകൊണ്ട് പരിഷ്കരിച്ച് മുന്നോട്ട് പോകാം എന്ന വ്യാമോഹം അത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കണാണ് നല്ലത് അത് സാധിക്കില്ല അതിന് നിയമം കൊണ്ട് തന്നെയാണ് പിടിച്ചു കെട്ടാൻ കഴിയുള്ളൂ നിയമം കൊണ്ട് പിടിച്ചു കെട്ടാൻ കഴിയും ഇസ്ലാമിനെ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് പക്ഷേ അവിടെ ഈ വോക്കിസം മാറ്റി വെച്ച് ആ ഒരു ഇസ്ലാമിനെ തൊട്ടാൽ എന്തോ പ്രശ്നം ഉണ്ടാകുമെന്ന ആ ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് നിയമം കണ്ണിൽ പൂട്ടിയിട്ട് നടപ്പിലാക്കാൻ നമ്മൾ മുന്നോട്ട് വന്നാലേ അത് സാധിക്കുകയുള്ളൂ എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു ബാക്കി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിഷയമായിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു